ഹലോ കൊണിച്ചിവ, ഞാൻ ജപ്പാനിലെത്തിയ ശേഷമുള്ള ആദ്യ വീക്കെൻഡ് ജപ്പാനിലുള്ള ഒരു ബ്രൂവറി വിസിറ്റ് ചെയ്യാനാണ് പോയത്. ഇത് എൻ്റെ വീടിന് വളരെ അടുത്തുള്ളൊരു ബ്രൂവറിയാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള സുന്തോറി എന്ന് പറയുന്ന ബിയർ ബ്രാൻഡിൻ്റെ ബ്രൂവറിയാണ്. ഇവിടെ ഇവരെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർ യൂസ് ചെയ്യുന്നത് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ളത് ഒരു വീറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു യൂറോപ്യൻ സ്റ്റൈൽ ബിയറിൻ്റെ ടേസ്റ്റുള്ള ഒരു ബ്രൂവറിയാണ്. അപ്പോൾ ഇവരാദ്യം തന്നെ ആ പ്രിപ്പറേഷനും അതിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെയാണ്, ബിയറിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ സ്റ്റോർ ചെയ്യുന്ന എക്യുപ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. അതിനുശേഷം അവർ നമുക്ക് ആ ഒരു സ്റ്റോർ ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ വോളിലൊരു പ്രൊജക്ടർ വെച്ചൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 20 മീറ്റർ പൊക്കമുള്ള ഒരു സ്റ്റോറേജിലാണ് അവർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പ്രൊസീജിയർ, ഫെർമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെക്ഷനിലേക്കാണ് നമ്മൾ ആദ്യം കൊണ്ടുപോയത്. ഇവിടെയാണ് ഫെർമെൻറ്റേഷൻ പ്രൊസീജിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളെ അവർ അടുത്ത സെക്ഷനിലേക്ക് കൊണ്ടുപോകായിരുന്നു. അടുത്ത സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവരൊരു ചെറിയ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ബിയറിനെ പറ്റിയുള്ള ഒരു പ്രൊജക്ടറെ യൂസ് ചെയ്ത് വോളിൽ പ്രൊജക്റ്റ് ചെയ്ത് വളരെ നല്ല ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു അവരുടെ ബിയറിനെ പറ്റിയുള്ളൊരു അഡ്വർടൈസ്മെൻ്റ്. ഇവർക്ക് മൂന്ന് തരം ബിയറാണുള്ളത്. അതിലൊരു IPA വൈഡ് സാമ്യമുള്ള ഒരു ബിയർ, അവർ US മാർക്കറ്റിൽ കൊടുക്കുന്ന ഒരു ബിയറാണ്. പിന്നെ ഒരു മാസ്റ്റർ ബിയറാണ്, അതാണ് അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിയർ. അത് കഴിഞ്ഞിട്ട് അവർ ഫിൽട്രേഷൻ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നെക്സ്റ്റ് സെക്ഷനിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. അവിടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫിൽട്രേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് നടത്തുന്നതെന്നും അതിനെപ്പോഴുള്ള ഡീറ്റെയിലൊക്കെ വളരെ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട്. ഈ ടൂറിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് വളരെ ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവസാനം അവർ നമുക്ക് ബിയർ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ട്. ഈ സെക്ഷനിൽ അവർ കാണിച്ചിരുന്നത് ഈ പാക്കേജിങ്ങിൻ്റെ സെക്ഷനായിരുന്നു. പക്ഷേ അത് ക്ലോസ്ഡ് ആയിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് അത് ക്ലോസ്ഡ് ആയതുകൊണ്ട് അവരൊരു വീഡിയോ ആണ് നമ്മളെ കാണിച്ചത് അതിൻ്റെ പ്രൊസീജിയർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, 1 മിനിറ്റിൽ 20,000 ബിയർ ബോട്ടിൽ അവരുണ്ടാക്കുന്നുണ്ട്. 1 മിനിറ്റിൽ അത്ര ഫാസ്റ്റാണ്. ആൻഡ് ഇങ്ങനെയാണ് അവർ ലാസ്റ്റ് പാക്ക് ചെയ്ത് കടകളിലേക്ക് എത്തിക്കുന്നത് ഈ സെക്ഷനിൽ. ഇത് ഇവരുടെ സ്പെഷ്യൽ ബിയറാണ്. ആൾക്കഹോൾ കണ്ടൻറ്റ് കൂടിയ 9% വരുന്ന ആൾക്കഹോൾ കണ്ടൻറ്റുള്ള ഒരു ബിയർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെക്ഷനാണ് അടുത്തതായിട്ട് കൊണ്ടുപോയത്. അതിനുശേഷം നമ്മളെ അവർ അടുത്ത ബിയർ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷനിലേക്കാണ് കൊണ്ടുപോയത്. കൊണ്ടുപോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ ചെറിയ ക്യാനുകളിലുള്ള ബിയറാണ് കണ്ടത്. അതുപോലെ തന്നെ കടകളിലൊക്കെ അവർ ബൾക്ക് എമൗണ്ടായിട്ട് കൊടുക്കുമ്പോൾ അവർ 25 ലിറ്ററിൻ്റെ ഒക്കെ ഒരു വലിയ ക്യാനിലാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അതിനുശേഷം നമ്മൾ എത്തിച്ചത് ബിയർ ടേസ്റ്റ് ചെയ്യുന്ന ഏരിയയിലേക്കായിരുന്നു. അപ്പം ഞാൻ യൂഷ്വലി ഇങ്ങനെ ബിയർ ബ്രൂവറി ടൂറുകളിലൊക്കെ അവർ വളരെ എമൗണ്ട് കുറച്ചൊരു 100 ml നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നത്. പക്ഷേ ഇവർ ഭയങ്കര ഇതായിരുന്നു, വളരെ എമൗണ്ട് കൂട്ടി ഏകദേശം ഒരു 300-400 ml ആദ്യം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്. ആ ബിയർ നമ്മൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം, ഇത് ഇവരുടെ ഏറ്റവും പ്രീമിയം, ഏറ്റവും ബെസ്റ്റ് ബിയറാണ് നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ തരുന്നത് അവരുടെ കൺസെപ്റ്റിൽ. അതിനുശേഷം നമ്മൾ ഈ ബിയർ കുടിച്ചതിന് ശേഷം നമുക്ക് അവരുടെ 3 ഡിഫറൻറ്റ് ടൈപ്പുള്ള ബിയറുകളുണ്ട്. ആ 3 ഡിഫറൻറ്റ് ടൈപ്പ് ബിയറിൻ്റെയും ഒരു 100 ml വെച്ച് തരും. ഈ 100 ml നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഈ 100 ml 3 ബിയറും ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിയർ, ഈ 3 എണ്ണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിയർ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാം. അപ്പോൾ അവരത് അതുപോലെ തന്നെ ഒരു 500 ml നമുക്ക് വീണ്ടും തരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഒരു ഗൈഡഡ് ടൂർ ഫുള്ളി ഫ്രീ ആണെന്നുള്ളതാണ്. ഈ ഗൈഡഡ് ടൂർ കംപ്ലീറ്റ്ലി എല്ലാവർക്കും ഫ്രീ ആണ്, ബിയർ ടേസ്റ്റ് ചെയ്യുന്നതും ഫ്രീ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും എന്താ പറയുക.